നമസ്കാരം. പി ആർ വർക്കിന് വളരെയധികം മുൻപന്തിയിലാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇപ്പോഴത്തെ സർക്കാരും. ഇപ്പോഴത്തെ അല്ല, കഴിഞ്ഞ തവണ മുതലുള്ള സർക്കാർ. ഈ രണ്ടാം തവണ അധികാരത്തിൽ വന്നപ്പോഴും പി ആർ വർക്കിൽ നിന്നും യാതൊരു കുറവുമില്ല. എന്നാൽ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പരിശോധിക്കുമ്പോൾ ഈ പി ആർ വർക്ക് ഒരു വഴിയിൽ കൂടെയാണ് പോകുന്നത്, പി ആർ വർക്ക് അനുസരിച്ച് പറയുന്ന കാര്യങ്ങൾ മറ്റൊരു രീതിയിലുമാണ്. കരുതൽ എന്നൊരു വാക്കിനെ കടമെടുത്തുകൊണ്ട് എല്ലാവർക്കും കരുതലാണ് ഈ സർക്കാർ എന്ന വലിയൊരു പി ആർ വർക്കിലൂടെയാണ് രണ്ടാം തവണയും അദ്ദേഹം അധികാരത്തിലേക്ക് എത്തിയത്. എന്നാൽ ഈ കരുതൽ എവിടെയൊക്കെയോ നഷ്ടപ്പെടുന്ന കാഴ്ചകളാണ് നമ്മൾ ഇതിനെ ഒന്നുകൂടി കീറിമുറിച്ച് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇപ്പോൾ തന്നെ ഇതാ ഈ അഗതി മന്ദിരങ്ങൾക്ക് അല്ലെങ്കിൽ അഗതി മന്ദിരങ്ങളിൽ താമസിക്കുന്നവർക്കുള്ള പെൻഷൻ്റെ മേൽ സർക്കാർ കത്തിവച്ചിരിക്കുന്നു. കേരളത്തിലെ എമ്പാടുമായി 619 അഗതി മന്ദിരങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഇവിടങ്ങളിലെല്ലാമായി 17,000 അന്തേവാസികളുമുണ്ട്. ഈ അന്തേവാസികൾ ആരോരുമില്ലാതെ ഉറ്റവരും ഉടയവരുമൊക്കെ വിട്ട് ഇവിടെ കഴിയേണ്ടി വരുന്ന ഹതഭാഗ്യരായ ജനങ്ങളാണിവർ. ഇവർക്ക് ഇവരുടേതെന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ ആകെ കയ്യിൽ കിട്ടിക്കൊണ്ടിരുന്നത് സർക്കാർ കൊടുത്തിരുന്ന ഇത്തരം ഗ്രാൻറ്റുകൾ മാത്രമാണ്, പെൻഷൻ എന്നുള്ള വിധത്തിൽ. 2016 സാമൂഹിക നീതി വകുപ്പ് ഇത്തരത്തിൽ പെൻഷൻ വിതരണം തുടങ്ങിയത്. ഒരാൾക്ക് ശരാശരി 1,150 വരെ ഒരു മാസം കിട്ടിക്കൊണ്ടിരുന്ന ഒരു പെൻഷൻ പദ്ധതിയായിരുന്നു. തുക എത്രയോ ആയിക്കോട്ടെ, പക്ഷേ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉറ്റവരും ഉടയവരും ആരോരും നോക്കാനില്ലാത്ത ഇത്തരം അന്തേവാസികൾക്ക് അവർക്ക് തുച്ഛമായിട്ടാണെങ്കിലും ഒരു തുക കയ്യിൽ കിട്ടുമ്പോൾ ഒരു സമാധാനമായിരുന്നു. കാര്യം ഞങ്ങൾക്കുമുണ്ട് ഒരു വിഹിതം, ഞങ്ങൾക്കും കിട്ടുന്നുണ്ട് ഒരു തുക എന്നുള്ള ഒരു ആശ്വാസം. ആ ഒരു ആശ്വാസമാണ് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ ഇവർക്ക്. ഇനിയിപ്പോൾ ഇവരൊന്നും ഈ അഗതികളെല്ലാം കൂടെ കൂട്ടം ചേർന്ന് സമരം ചെയ്യാനും പോകുന്നില്ല സർക്കാരിന്. അതുകൊണ്ട് ഈ സർക്കാരിൻ്റെ ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായി ആദ്യം കടക്കൽ കത്തിവെച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ഇത്തരം അന്തേവാസികളുടെ പെൻഷൻ തുക തന്നെയാണ്. അതും ഇത് സാമൂഹിക നീതി വകുപ്പ് അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. കാര്യം ഇത് ധനവകുപ്പാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ഈ സർക്കാർ ആനുകൂല്യം പറ്റുന്ന അഗതി മന്ദിരങ്ങൾക്കൊന്നും തന്നെ ഇത്തരത്തിൽ അവിടുത്തെ അന്തേവാസികൾക്ക് ഇനി പ്രത്യേകം പെൻഷൻ നൽകേണ്ടതില്ല. സർക്കാർ ഇവർക്ക്, അതായത് ഈ അഗതി മന്ദിരങ്ങൾക്ക് പ്രത്യേകം ഗ്രാൻറ്റുകൾ അനുവദിക്കുന്നുണ്ട്. അത് അവരുടെ ചെലവിന് വേണ്ടിയാണ്. ഇനി അതിൽ കവിഞ്ഞ് അതിലും അധികമായി അവർക്കൊരു തുക നൽകേണ്ടതില്ല എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ സർക്കുലർ. ഇതനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 619 അഗതി മന്ദിരങ്ങളായി ഉള്ള 17,000 പേർക്കാണ് ഇത്തരത്തിലുള്ള ഗ്രാൻറ്റുകൾ നഷ്ടമാകുന്നത്. ഇതുകൂടാതെ മറ്റ് വികലാംഗരായിട്ടുള്ളവരെ പുനരധിവസിപ്പിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്, യാചകരെ പുനരധിവസിപ്പിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. ഇവിടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ പെൻഷൻ തുക കിട്ടിക്കൊണ്ടിരുന്നതാണ്. അവരെയൊക്കെ ഇത് ബാധിക്കുന്ന തരത്തിലാണ് ഈ ധനവകുപ്പ് പുതിയതായി ഇതിൻ്റെ മേൽ ഇറക്കിയിരിക്കുന്ന സർക്കുലറിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ പി ആർ വർക്കിന് വേണ്ടി മാത്രം കുറേ കുറിക്കൊള്ളുന്ന വാക്കുകൾ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. അതിലൊന്നു തന്നെയായിരുന്നു കരുതൽ. ആർക്കാണ് സർക്കാർ കരുതലാകുന്നത് എന്നത് ഇപ്പോൾ വലിയ ചോദ്യചിഹ്നമാണ്. അങ്ങനെ കരുതലാകണമായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള അവശ ജനവിഭാഗങ്ങൾക്കല്ലേ സർക്കാർ ഊന്നൽ നൽകിക്കൊണ്ട് ആദ്യം കരുതലാകേണ്ടിയിരുന്നത്. ആ കരുതൽ എവിടെയാണ് നമുക്ക് ഇപ്പോൾ കേരളത്തിൽ കാണാൻ കഴിയുക? ആകൂടെ കരുതൽ കാണാൻ കഴിയുന്നത് നിയമസഭയ്ക്കുള്ളിൽ മാത്രം, മന്ത്രിമാരുടെ കാര്യത്തിൽ, അവരവരുടെ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. ഇക്കുറിയും ഈ പറഞ്ഞതുപോലെ മന്ത്രിമാരടക്കമുള്ളവർക്ക് ഓണത്തിന് ബോണസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള പൊറോട്ട നാടകമായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം അങ്ങോളം ഇങ്ങോളം നടന്ന പെറ്റി പിരിവെന്നും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനകം തന്നെ വാർത്തകൾ വന്നിരുന്നു. എന്തായാലും സർക്കാർ ഖജനാവിൽ ഒരു 125 കോടി രൂപ പെറ്റി ഇനത്തിൽ മാത്രം എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പണം ഇനി എങ്ങനെ വിനിയോഗിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച സംഭവം വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ്. കാര്യം ഈ സൂചിപ്പിച്ചതുപോലെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ ഉപേക്ഷിച്ചവരാവാം, അല്ലെങ്കിൽ വിധിയുടെ വിളയാട്ടം കൊണ്ട് അങ്ങനെ അനാഥത്വത്തിലേക്ക് പോയവരാവാം. എന്തായാലും അവർക്ക് ഇനി ആകെയുള്ളത് ശിഷ്ടം കുറച്ച് നാളുകൾ മാത്രമാണ്. വയസ്സായവരാണെങ്കിൽ അവർക്ക് ആ ജീവിതത്തിലേക്ക് ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ അവരുടേതെന്ന് പറയാവുന്ന ഒരു ചെറിയ തുകയാണ് അവരുടെ കയ്യിൽ കിട്ടിക്കൊണ്ടിരുന്നത്. ആ തുകയാണ് ഇപ്പോൾ സർക്കാർ വേണ്ട എന്ന് വയ്ക്കുന്നത്. ഇതിലൂടെ സർക്കാരിന് എന്ത് ലാഭമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്ന് തന്നെയാണ് ഇതേക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ പി ആർ വർക്കിൽ പറയുകയും പിന്നീട് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്തതിൻ്റെ പേരിലൊക്കെ ഇപ്പോൾ ട്രോളുകളായും വിമർശനങ്ങളായും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ സർക്കാരിനെതിരെ രൂക്ഷമായി ഭാഷയിൽ പല വാർത്തകളും വരുന്നുണ്ട്. അതിൽ ഒന്നുകൂടി എഴുതി ചേർക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു പുതിയ കാര്യം കൂടി വന്നുപെട്ടിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ ഉടനടി എന്തെങ്കിലും പരിഹാരമായില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇവർക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ഇവർക്ക് വേണ്ടി സമരം ചെയ്യാനും ആരും ഉണ്ടാവില്ല.
ഇവരും സമരം ചെയ്യാൻ ഇറങ്ങില്ല. ആ അതൊക്കെ ഉറപ്പുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ സർക്കാർ ആദ്യം തന്നെ ഈ ഒരു തുകയിൽ ഈ ഒരു തുക വെട്ടിച്ചുരുക്കുന്നത്. എന്തായാലും കരുതൽ എന്ന് പറഞ്ഞ് പി ആർ വർക്കിനിറങ്ങിയാൽ, ഇനി വർക്കിനിറങ്ങിയാൽ കൃത്യമായി അതിനെതിരെ ചോദ്യം ഉയരുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.